നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് പലരും ഈ അടുത്ത് അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഐറ്റംസും ന്യൂസ് റിപ്പോർട്ട്സും ഒക്കെ നിങ്ങൾ ഈ അടുത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. ഇതൊരു പുതിയൊരു എക്സസൈസ് റെജീമിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ച് ഈ അടുത്ത് ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ ഈ ടൈപ്പ് ഓഫ് എക്സസൈസിൻ്റെ പേര് സോളിയസ് പുഷപ്പ് എന്നാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളിത് അതിൻ്റെ ന്യൂസ് ഐറ്റംസൊക്കെ എവിടെയെങ്കിലുമൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടി ഇതിനെക്കുറിച്ചൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് പുറകിലുള്ള സയൻസ് എന്താണെന്നും അത് എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആവുന്നതെന്നും അത് നമുക്ക് ആർക്കൊക്കെ അത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സസൈസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മസിൽസിനെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബോഡിയിൽ ഏകദേശം ഒരു 600 മസിൽസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് സോളിയസ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ കാഫ് അല്ലെങ്കിൽ പുറകിലുള്ള ആ കാഫ് മസിൽസിലെ ഒരു മസിലാണ് ഈ സോളിയസ് മസിൽ. ഈ മസിലിന് പ്രത്യേക ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റ് മസിലുകളിൽ നിന്ന് മസിൽ വ്യത്യാസമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഈ മസിലിനുണ്ട്. അതിൽ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഈ മസിൽ കണ്ടിന്യൂസ്ലി നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫറ്റീഗ് വരാൻ പാടില്ലാത്ത ഒരു മസിലാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജിമ്മിൽ പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നിർത്തുന്നതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണ്? നമുക്ക് മസിൽസിനൊരു വേദന വരുന്നു അല്ലെങ്കിൽ ഒരു ക്ഷീണം, നമുക്കത് കൂടുതൽ അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളൊരു എക്സസൈസ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ അത് 50 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എനർജി വേണം. ഈ എനർജി അവർ അതിന് മസിൽസിൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്ന ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൽ നിന്നാണ് ഈ എനർജി അവർ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ അതിൻ്റെ അകത്ത് ആ മസിലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ തീർന്നു കഴിയുമ്പോൾ ആ മസിലിന് സഫിഷ്യൻ്റ്ലി വർക്ക് ചെയ്യാനായിട്ടുള്ള എനർജി ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ അകത്ത് ആസിഡ് ബിൽഡപ്പ് ചെയ്യുകയും ആ മസിലിൻ്റെ അകത്തൊരു വേദന പോലെ വരികയും നമുക്ക് ക്ഷീണം വരികയും നമ്മൾ ആ എക്സസൈസ് നിർത്തുകയും റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണ് സാധാരണ മസിൽസിലെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ മണിക്കൂറുകളോളം നമുക്കൊരു എക്സസൈസ് ചെയ്യാൻ പറ്റാതെ നമുക്ക് നിർത്തേണ്ടി വരുന്നതിൻ്റെ ഒരു സാഹചര്യം അതാണ്. പക്ഷേ ഈ സോളിയസ് മസിലിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ മസില് നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മസിലായതുകൊണ്ട് ആ മസില് ഇടയ്ക്കിടയ്ക്ക് അത് ഫറ്റീഗ് ആവുന്ന ഒരു സാഹചര്യം പറ്റില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിപ്പോൾ ഒരു 2 മണിക്കൂർ നിൽക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതിൽ ഈ മസില് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആ ഈ മസിലിന് പ്രത്യേകമായിട്ട് ഈ ഗ്ലൈക്കോജനിൽ നിന്നല്ല അതിൻ്റെ എനർജി അതിന് കിട്ടുന്നത്, അതിന് ഗ്ലൂക്കോസും ഫാറ്റും അത്തരം കാര്യങ്ങൾ ബ്ലഡിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് എനർജി ജനറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ഈ സോളിയസ് മസിലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മസിലൊരു മറ്റ് മസിൽസിൽ നിന്ന് ഒരു വ്യത്യാസം ഇതിനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വളരെ ആധികാരികമായ ഒരു പേപ്പർ ഈ അടുത്ത് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഇത് ഐ സയൻസ് എന്ന് പറയുന്ന ജേണലിൽ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൂസ്റ്റൺ അമേരിക്കയിലെ മാർക്ക് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു റിസർച്ചറാണ് ഈ സോളിയസ് പുഷപ്പ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് റെജീം അല്ലെങ്കിൽ ആ ഒരു എക്സസൈസ് രീതിയെക്കുറിച്ച് ഒരു നല്ലൊരു പേപ്പർ ഒരു വളരെ ആധികാരികമായ ജേണലിൽ തന്നെ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ അദ്ദേഹം കണ്ടുപിടിച്ചത് നമുക്ക് അനായാസം ഈ സോളിയസ് മസിലിനെ നമുക്ക് എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രമേഹ രോഗികളിലും മറ്റ് വ്യക്തികളിലുമൊക്കെ ഈ കഴിച്ചു കഴിയുമ്പോഴുള്ള ഗ്ലൂക്കോസ് കൂടുന്ന ആ ഒരു പ്രവണത ഏകദേശം ഒരു 52% കുറയ്ക്കാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ മറ്റ് രീതിയിലൊക്കെ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ മറ്റ് എക്സസൈസ് റെജീംസിലൂടെയോ എല്ലാം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ
ഉള്ള ഒരു മെറ്റബോളിക് ബെനിഫിറ്റ് ഈ ഒരു മസിൽ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നു. അത് മാത്രവുമല്ല, ഈ മസിൽ എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ്. അത് ഒത്തിരി നേരം നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഈ മസിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ജോലി ചെയ്യുമ്പോൾ മിക്കവാറും വ്യക്തികൾ ഏകദേശം ഒരു 10 മണിക്കൂറെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കുകയാണ് എക്സസൈസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പലപ്പോഴും കിട്ടുന്ന പ്രശ്നം എന്താണ്? നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് സമയം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാലുവേദനയോ സന്ധി വേദനകളോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് എക്സർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഹൃദ്രോഗികളാണെങ്കിലും അവർക്ക് ഒരുപാട് സ്പീഡിൽ നടക്കാനോ അല്ലെങ്കിൽ അതുപോലെ കയറ്റങ്ങൾ കയറാനോ അങ്ങനെയുള്ള എക്സസൈസ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം ലിമിറ്റേഷൻസ് എല്ലാം നമുക്ക് നോർമൽ എക്സസൈസ് റെജീംസിൽ ഉണ്ട്. ഇതിനെയൊക്കെ മറികടക്കുന്ന ഒരു സാഹചര്യം ആണ് ഈ സോളിയസ് പുഷപ്പ്. അപ്പൊ ഈ പുഷപ്പ് ഈ എക്സസൈസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം ഈ എക്സസൈസ് ചെയ്ത രീതി, നമ്മൾ ഇരിക്കുന്ന ഇതുപോലെ ഇങ്ങനെ ചെയറിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ കാല് അടിയിൽ വെക്കുന്നു. വെച്ചിട്ട് നമ്മുടെ ഈ കാലിന്റെ മുൻഭാഗം അവിടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചോണ്ട് നമ്മൾ കാല് മെല്ലെ പൊക്കുകയാണ് ചെയ്യുന്നത്. പൊക്കി ഏറ്റവും മാക്സിമത്തിലേക്ക് നമ്മൾ നമ്മുടെ ഹീല് ലിഫ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് തിരിച്ചു വെക്കുന്നു. അപ്പൊ വളരെ എളുപ്പത്തിൽ ഒരു ഇരിഞ്ഞ് നമ്മളൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കാല് വെച്ച് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. വെറുതെ സിംപ്ലി നമ്മൾ ലിഫ്റ്റ് ചെയ്യുക, നമ്മുടെ ടോസ് നമ്മളെ ഗ്രൗണ്ടിൽ തന്നെ ടച്ച് ചെയ്ത് വെക്കുന്നു, തിരിച്ചു വെക്കുന്നു, പൊക്കുന്നു, തിരിച്ചു വെക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയിലുള്ളൊരു എക്സസൈസ് ഓഫ് ദ സോളിയസ് മസിലാണ് ഈ സോളിയസ് പുഷപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കും, നിങ്ങൾ ഓഫീസിലിരുന്ന് ജോലിയായിരിക്കും, നിങ്ങൾക്ക് വേറെ നടന്നോ അല്ലെങ്കിൽ അവിടെ എവിടെയൊന്നും പോയി എക്സസൈസ് ചെയ്യാനുള്ള സമയമില്ല. പക്ഷെ നിങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മണിക്കൂറുകളോളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതിൻ്റെ കാരണം, ഒന്ന്, ഇത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്, ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ സോളിയസ് മസിലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് കാരണം നമുക്ക് ഫെറ്റീഗ് വരത്തില്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സോളിയസ് മസിലിനെ എക്സസൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു എക്സസൈസ് റെജീമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് വളരെ വൈറലായിട്ട് ഈയടുത്ത് അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ, നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ, നമ്മൾ സിഗ്നിഫിക്കൻ്റ് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളുമോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിനേക്കാളും അതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും മെറ്റബോളിക് ബെനിഫിറ്റ് കിട്ടുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് റെജീം എന്നുള്ള നിലയ്ക്ക് ഈ സോളിയസ് പുഷപ്പ് എന്ന് പറയുന്ന ആ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഒരു ഡിസ്കവറി, ആ സോളിയസ് മസിലിൻ്റെ ആ ഒരു മെറ്റബോളിക് എഫക്റ്റിൻ്റെ ആ ഡിസ്കവറി തികച്ചും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ മെഡിസിനിലെ തന്നെ ഒരു ഡിസ്കവറിയാണ്. അപ്പോൾ അത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പ്രമേഹ രോഗികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അത് പഠനങ്ങളിൽ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹ രോഗികൾ കഴിച്ചു കഴിയുമ്പോൾ അവരുടെ ഷുഗർ പെട്ടെന്ന് കൂടുന്ന സാഹചര്യം പലർക്കും ഉണ്ട്. അപ്പോൾ അത് തടയാനായിട്ട് പലപ്പോഴും നമ്മൾ പല മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ പല രീതികൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പഠനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഈ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഈ സോളിയസ് പുഷപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഷുഗർ കഴിച്ചു കഴിയുമ്പോൾ കൂടുന്നത് ഏകദേശം 50% നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. വേറെ ഒരു മരുന്നിനും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു സിമ്പിൾ എക്സസൈസ് കൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഈ പഠനത്തിൽ കാണുന്നത്. ഇപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതിന് മുമ്പേ നടന്നിരിക്കുന്ന പല പഠനങ്ങളിൽ, ഡീകോഡ് സ്റ്റഡി അതുപോലെയുള്ള പല ഡയബറ്റീസ് റിലേറ്റഡ് പഠനങ്ങളിൽ, ഈ കഴിച്ചു കഴിയുമ്പോൾ കൂടുന്ന ഷുഗർ അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർ ഗ്ലൈസിമിയ എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ പേര്. ഇപ്പോൾ കഴിച്ചു കഴിയുമ്പോൾ കൂടുന്ന ആ ഷുഗർ, ആ ഒരു അളവ് നമ്മുടെ ഹൃദ്രോഗവുമായിട്ട് അതിനൊരു ഇൻഡിപെൻഡൻറ്റ് ലിങ്ക് ഉണ്ടെന്നുള്ളതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് പ്രിഡിക്റ്റർ ഫോർ കാർഡിയാക് പ്രോബ്ലംസ് എന്നാണ് പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർ ഗ്ലൈസീമിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ കഴിച്ചു കഴിയുമ്പോൾ കൂടുന്ന ആ ഒരു ഷുഗർ ഈ ഹൃദ്രോഗം വരാനായിട്ട് ഉള്ളൊരു സാധ്യത കൂട്ടുന്ന സാഹചര്യം പല പഠനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഒരു ജീവിത രീതിയിൽ ഏകദേശം 12 മണിക്കൂറെങ്കിലും നമ്മൾ ഈ പോസ്റ്റ് പ്രാൻഡിയൽ സ്റ്റേറ്റിലാണ്, എന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാണ്. ഇപ്പം ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ നമ്മൾ ഈ കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കൂടുന്ന ഒരു സ്റ്റേജിലാണ്. അതുപോലെ ഉച്ചത്തെ ആഹാരം കഴിഞ്ഞാൽ ഏകദേശം 3-4 മണിക്കൂർ
നമ്മൾ ഈ ഷുഗർ കൂടുന്ന സ്റ്റേജിലാണ്. അതുപോലെ വൈകുന്നേരം ഏകദേശം 3-4 മണിക്കൂർ അത്താഴം കഴിഞ്ഞാൽ നമ്മൾ ഈ ഷുഗർ കൂടുന്ന സ്റ്റേജിലാണ്. അപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂർ ഉള്ള ഒരു ദിവസത്തിൽ ഏകദേശം 8 മുതൽ 12 മണിക്കൂറെങ്കിലും നമ്മൾ ഈ പോസ്റ്റ് പ്രാൻഡിയൽ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് ഷുഗർ കൂടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഈ സോളിയസ് പുഷപ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാമെങ്കിൽ, കഴിച്ചു കഴിഞ്ഞ് നമ്മളിത് ചെയ്യാമെങ്കിൽ, അപ്പൊ നിങ്ങൾ കഴിക്കുന്നു, കഴിച്ചു കഴിഞ്ഞ് നിങ്ങൾ നേരെ വന്ന് ഇരിക്കുന്നു, നിങ്ങളുടെ ഓഫീസിലെ ജോലി ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ ആരും നമുക്ക് അതിനു വേണ്ടി എഴുന്നേറ്റ് എവിടെയും പോകേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യാമെങ്കിൽ ഈ ഷുഗർ കഴിച്ചു കഴിയുമ്പോൾ കൂടുന്നത് ഏകദേശം ഒരു 50% കട്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് പല മെറ്റബോളിക് ബെനിഫിറ്റ്സും ഈ സ്റ്റഡിയിൽ അവർക്ക് കാണാൻ പറ്റി. അപ്പൊ ഇതൊരു വലിയൊരു ഒരു ഒരു പ്രമേഹ രോഗികളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അനായാസം നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു എക്സസൈസ് റെജീമാണ് ഈ സോളിയസ് പുഷപ്സ്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോളിയസ് പുഷപ്സിന്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാമെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ചികിത്സാ രീതികളുടെ കൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് ഷുഗർ കൺട്രോളിന് വേണ്ടി മറ്റ് മെറ്റബോളിക് ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും എന്നാണ് ഇപ്പോഴത്തെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിത ശൈലിയിലും ഇത്തരം ഒരു നൂതനമായ ഒരു എക്സസൈസ് റെജീം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.